हेलो, हाय। फर्स्ट डे, सेकंड डे, थर्ड डे। हेलो, हाय हाय। प्रेमी पवनी पिंगल, श्री लक्ष्मी, हाय बिस्मी, हाय। विष्णु चेटन इल्ल, विष्णु चेटन ഷൂട്ടിലായിരിക്കും। മെമ്മജ നായ്, ഹലോ ഹായ്, കാണാവോ നിങ്ങൾക്ക്? ഹലോ അരുണാദേവി, ഹായ്, സുഖം സുഖം। ഹലോ ഹായ് പൗർണമി തിങ്കൾ ഫാൻസ്, ഹായ് അനു, മൈൻഡ് ചെയ്യാം, നിന്നെ ഞാൻ മൈൻഡ് ചെയ്യാം, ഡോണ്ട് വറി। സുഗം സുഗം, ആക്ട്രസ് അപ്സര എഫ് സി ഒഫീഷ്യൽ, സുഗം। കുക്കു ഹലോ, നയന ഹായ്, പ്രേമി ഫാൻ ഹായ്, ഉണ്ണിക്കുട്ടി താങ്ക് യു। പ്രേമി പൗർണമില്ല, കുറേ നാളായില്ലേ നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് സൗണ്ട് കേൾക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം കയറിയേക്കാം। പവൻ ഹായ്, പൗർണമി തിങ്കൾ ഫാൻസ് ഹലോ, അരുണാദേവി താങ്ക് യു, ഷിഫാന ഹായ്, അഞ്ജു ബി 26, ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്, പക്ഷെ അറേഞ്ച്ഡ് കം ലവ് മാരേജ് ആണ് ഇപ്പോൾ। പ്രേമി പൗർണമി തിങ്കൾ ലവ്, അതെ ഷൂട്ടിലായിരിക്കണം, നാളെ ഇവിടെ സ്ഥലത്തില്ല। പ്രേമി പൗർണമി തിങ്കൾ ഫാൻസ്, നാത്തൂനെ ഹായ് ഹായ്, സിയ ബിജു, പ്രേമി ഇഷ്ടമാണോ? ഇഷ്ടമാണ്, സീതു ഹായ്, സ്വാതി ഹായ്, ചേട്ടനെയും കൂട്ടി ഒരു ദിവസം ലൈവിൽ വരുമോ? വരാം, കല്യാണം കഴിഞ്ഞിട്ട് വരാം। പ്രേമി പൗർണമി തിങ്കൾ ഫാൻസ് താങ്ക് യു, ഹായ് ഹായ് ഹായ്, അനുശ്രീ ഹായ്, വിഷ്ണു കാവ്യം സൂപ്പർ ജോഡി താങ്ക് യു, അഭിജിത്ത് പ്രശാന്ത് ഹായ്, സ്വാതി ഹായ്, ഡോറ ബുജി സീരിയൽ നിർത്താൻ പോകല്ലേ? നമ്മുടെ പൗർണമിതിങ്കൾ ഗ്രൂപ്പിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്, നല്ല എന്താ, നല്ല സപ്പോർട്ടും, നല്ല ഫാൻസ്, എനിക്കിഷ്ടപ്പെട്ടു, ഇങ്ങനത്തെ ഫാൻസിന് ഞാൻ എങ്ങും കണ്ടിട്ടില്ല, നല്ല ഫാൻസ്। പൗർണമി തിങ്കൾ തീരുവാണ്, വിഷമമുണ്ട്, വിഷമിക്കണ്ട, നമുക്കെല്ലാം സെറ്റാക്കാം। മാരേജ് എപ്പോഴാ ചേച്ചി? മൂന്നു മാരേജ് ഉടനെ ഇല്ല, അറിയിക്കാം എല്ലാവരും, ഉടനെ എന്തായാലും ഇല്ല। വിഷ്ണു ചേട്ടൻ എത്തി, എവിടെ വിഷ്ണു ചേട്ടൻ? ഞാൻ കണ്ടില്ലല്ലോ,
ഞാൻ എംബിഎ പഠിക്കുകയാണ് സ്വാതി ഗൗരി ചേച്ചിയെ കുറിച്ച് എന്താ അഭിപ്രായം ഗൗരി ചേച്ചി സ്ക്രീനിൽ നല്ല രസമാണ് നേരിട്ട് ഒരു വർഷം കണ്ടിട്ടുള്ളൂ അന്ന് കണ്ടപ്പം നല്ല കമ്പനി ആണെന്ന് തോന്നി ഇനി ഉണ്ടല്ലോ സമയം കാരണം ചേട്ടനും ചേച്ചിയും ക്യൂട്ട് പേരാണ് താങ്ക് യു അനുശ്രീ നയന ഗൗരി ചേച്ചിയെ പേഴ്സണലായി അറിയോ ഇല്ല അറിയില്ല ഞങ്ങൾ ഒരു വട്ടേ മീറ്റ് ചെയ്തിട്ടുള്ളൂ അത് നിശ്ചയത്തിൽ നിന്നാണ് മീറ്റ് ചെയ്തത് ആത്തു ചേച്ചി എന്താ റിപ്ലൈ എടുത്ത് അയ്യോ ഹായ് 4169 ആത്തു ഡയാന എപ്പോ നിങ്ങളുടെ മാരേജ് പറയാം എല്ലാവരോടും പറയുന്നതായിരിക്കും എൻ്റെ മാരേജിന് മുന്നേ ഫുഡ് കഴിച്ചോ ചേച്ചി ഇല്ല അരുണ കഴിച്ചിട്ടില്ല വിഷ്ണു ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താ അങ്ങനെയൊക്കെ ചേച്ചി ഒത്തിരി ഉണ്ട് എടുത്തെടുത്ത് പറയാനായിട്ടൊന്നുമില്ല എല്ലാം കൊണ്ടും എന്താ ഓക്കെയാണ് ഫുഡ് കഴിച്ചു അല്ല സോറി കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ നാത്തൂര് സൗണ്ട് കേട്ടു എന്നിട്ട് എങ്ങനെയുണ്ട് സൗണ്ട് കേട്ടിട്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ ചേച്ചി പൗർണമി തിങ്കൾ കണ്ടി കാണാറുണ്ടോ പ്രേമി പൗർണമി തിങ്കൾ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് ചില നല്ല നല്ല എപ്പിസോഡൊക്കെ വന്നപ്പോൾ കാണാറുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ലാഗൊക്കെ ആയതുകൊണ്ട് ഇപ്പം കുറവാണ് അമ്മ കാണും അമ്മ ഭയങ്കര പൗർണമി തിങ്കൾ ഫാനാണ് ലവ് മാരേജ് അല്ല ദ ഗേളിഷ് വൺ ലവ് മാരേജ് അല്ല എൻ്റെ വീട് ചങ്ങനാശ്ശേരി ഞാൻ ചില ഗ്രൂപ്പിൽ കയറാറുണ്ട് ഡോറ ഞാൻ ഉള്ള ഗ്രൂപ്പിലൊക്കെ ഞാൻ പറ്റുമ്പോഴൊക്കെ കയറാറുണ്ട് പ്രീം പൗർണമി ഫാൻ ഗേൾ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത് ഞാൻ ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പം തേർഡ് ഇയർ ആയിരുന്നായിരിക്കാം അപ്പം കണ്ടിട്ടില്ല പക്ഷേ സ്വീറ്റ് ലാംബ് ഹായ് അറേഞ്ച്ഡ് കം ലവ് മാരേജ് ആണ് ഐഷ് രാക്ഷസിന് സുഖമാണ് ചിജു ചേച്ചി ഹായ് പ്രേമി പൗർണമി തിങ്കൾ ഒന്ന് ചിരിക്കുവോ എന്നാ ചേച്ചി കാണിച്ചു തരാം എടുത്തോ മതിയോ സ്ക്രീൻഷോട്ട് എടുക്കാൻ നാത്തൂനെ വിഷ്ണു ചേട്ടൻ്റെ കൂടെ ലൈവ് വരണേ ഞങ്ങൾ വരാം ഞങ്ങൾ നോക്കട്ടെ കല്യാണം കഴിഞ്ഞിട്ട് വരാം പൗർണമി തിങ്കൾ അല്ലാതെ വേറെ സീരിയൽ കാണാറുണ്ടോ ചില നല്ല എപ്പിസോഡുകളൊക്കെ വരുമ്പോൾ മിക്ക സീരിയലുകളും കാണാറുണ്ട് ഞാൻ എന്നുവെച്ചാൽ അഡിക്റ്റ് അല്ല ചില നല്ല കോമഡി സീൻസോ ഫണ്ണി സീൻസോ അങ്ങനത്തെയൊക്കെ വരുമോ ചേട്ടനെ പോലെ ഫുഡി ആണോ ഡോറ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് പുതിയതൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ എന്ന് വെച്ചാൽ ഒത്തിരി കഴിക്കത്തില്ല അത് ഇഷ്ടമെണ്ണം കഴിക്കത്തില്ല ബട്ട് ഇഷ്ടമാണ് ഫുഡ് കുറേയൊക്കെ മിസ്സായി പോകുന്നുണ്ട് കേട്ടോ മെസ്സേജ് ആത്തു ഹെയർ സൂപ്പറാണ് സ്മൂത്തിങ് ചെയ്തിട്ടുണ്ടോ ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പം ചെയ്യാറുണ്ട് സ്ട്രെയിറ്റനിങ് ചെയ്യാറുണ്ട് ഞാൻ ഇപ്പം ആക്ച്വലി പുറത്ത് പോയിട്ട് വന്നു വല്ലപ്പോഴൊക്കെ ഉള്ളു എപ്പോഴും ചെയ്യുന്ന മുടിക്ക് ചീത്തയാണല്ലോ പുറത്ത് വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ചെയ്യാറുണ്ട് ആതിര കാർത്തിക ചേച്ചി എന്ത് ചെയ്യും ഞാനിപ്പം എം ബി എ ചെയ്യുകയാണ് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു നേരത്തെ 1 ഇയർ വർക്ക് ചെയ്തു ഡൽഹിയിൽ
അത് കഴിഞ്ഞിപ്പം പഠിക്കാം. ഫോർമി തിങ്കൾ ഫാൻസ് സ്ക്രീൻഷോട്ട് എടുത്തേ ദി പ്രേം പൗർണമി ഫാൻ ഗേൾ വിച്ച് സീരിയൽ ആണ് കാണാറ്? ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് കാണുള്ളൂ. ഹായ് 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 ശരി ചേട്ടാ ഹായ്. ലൈവ് സേവ് ചെയ്യണേ ചെയ്യാം. ഞങ്ങളുടെ ചേച്ചി എന്ത് സുന്ദരി ദൈവം. ഈ ഇങ്ങനെയൊന്നും കള്ളത്തരങ്ങൾ പറയരുത്. ലൈവ് സേവ് ചെയ്യാം. അഭിജ ചേച്ചി നൈസ് ഇയർ റിങ്സ്. ചിലര് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇത് എന്താ പതക്കം ആണോ, പക്ഷെ നല്ലതല്ലേ. ആതിര കാർത്തിക ക്യൂട്ട് സ്മൈൽ താങ്ക് യു. നീതു വിശ്വചരൻ എവിടെ, വിശ്വചരൻ എവിടെ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. കൃഷ്ണാഞ്ജന ഹായ്. ഉണ്ണിക്കുട്ടി ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അമ്മ, അനിയത്തി, അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ ഞാൻ. ചേച്ചി സീരിയലിൽ ചാൻസ് കിട്ടി ആക്ട് ചെയ്യുമോ? എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് താല്പര്യമില്ല. നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ ചെയ്യാവുള്ളൂ. അമ്മയൊക്കെ ഇന്ത്യയെ, അമ്മ ഉണ്ട് താഴെ ഉണ്ട്, അമ്മ എന്തോ കാര്യങ്ങളിൽ ബിസിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചിലപ്പം ഗസ്റ്റ് വരും, അപ്പം അതിൻ്റെതായ പ്രിപ്പറേഷനില്ല. നസിയ ചേച്ചിൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് ചങ്ങനാശ്ശേരി. പ്രേമി പൗർണമിതിങ്കൾ കട്ട ഫാൻ താങ്ക് യു. തെരേസ കാവു ഹിയറിങ് യുവർ വോയിസ് ആഫ്റ്റർ സോ ലോങ് ടൈം. അതെ, അതുകൊണ്ട് ഞാൻ ലൈവ് വരാന്ന് വെച്ചു. താങ്ക് യു, താങ്ക് യു ദേവിക. നെറ്റ് സ്ലോ ആവുന്നുണ്ടോ എന്നൊരു സംശയം. ചേച്ചി ഒന്ന് ചിരിച്ചു, ഞാൻ എത്ര പേർക്ക് ചിരിച്ച് കാണിക്കണം? ഞാൻ ചേച്ചിയുടെ ഒറിജിനൽ പ്ലേസ് എവിടെ? എൻ്റെ ഒറിജിനൽ പ്ലേസ് ചങ്ങനാശ്ശേരി. കുറെ ആഗ്രഹിച്ചു കേൾക്കാൻ, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അശ്വതി ഹായ്. അശ്വതി അശ്വതി ഹായ്. പെട്ടെന്ന് അശ്വതി വന്നപ്പോ ആരാ വിളിച്ചു. ദേവിക ചേച്ചി നല്ല ക്യൂട്ടാണ്, താങ്ക് യു. അമ്മു സെലിബ്രിറ്റി ാണ് മാരേജ് ചെയ്യാൻ പോണ് എന്ന് അറിഞ്ഞപ്പോ എന്ത് തോന്നി? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. സെലിബ്രിറ്റി അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് മെയിൻ കാര്യം എന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളായിരിക്കണോ, അത്രേ ഉള്ളൂ. പ്രേംപൗർണമി ഫാൻകൾ കലിപ്പൻസ് ഗ്രൂപ്പിനെ പറ്റി എന്താ അഭിപ്രായം? എല്ലാ ഗ്രൂപ്പും നല്ല രസമാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ, നിങ്ങൾ ഓരോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ എന്ത് കഴിവാണ്. സത്യം നിങ്ങളൊക്കെ എവിടെയൊക്കെ എത്തേണ്ട ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചു. മനോജ് മനു ഹായ്. മാരേജ് ഡേറ്റ് എപ്പോഴാ ചേച്ചി? നീതു തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുമ്പോ എല്ലാവരും അറിയിക്കും. ദേവിക ചേച്ചി സുഖമാണോ? സുഖം. അക്ഷര ചേച്ചിയെ എന്തോ. ഐ ആം അക്ഷര, ലവ് യു, ലവ് യു ടു. എന്നിട്ട് എന്താ എന്ത് തോന്നി ചേട്ടനെ കുറിച്ച്? എന്ത് തോന്നി? പ്രത്യേകിച്ച് എന്ത് തോന്നിയില്ല. അമ്മു ഹായ് ചേച്ചി. ചേച്ചിയുടെ അമ്മേനെ കാണിക്കുമോ? അയ്യോ താഴെ ഭയങ്കര ബിസിയാണ്, ഞാനാണ് മുന്നിൽ ഒക്കെ അടച്ചു കിട്ടേണ്ടത്.
കാരണം വേറൊന്നുമല്ല സൗണ്ട് കേൾക്കും അപ്പം ചിലപ്പോ ഒന്നും കേൾക്കത്തില്ല ഈ ഇലക്ഷന്റെ ആയതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടിരിക്കും ദിസ് ഇയർ മാരേജ് ഉണ്ടാവുമോ ഉണ്ടാവും ഗൗരിയെ പോലെയുണ്ട് ശ്രീലക്ഷ്മി അയ്യോ അങ്ങനെയൊന്നും കമ്പാരിസൺ നടത്തരുത് അമ്മു ചേച്ചിക്ക് സിബ്ലിങ്സ് ഉണ്ടോ ഉണ്ട് എനിക്കൊരു സിസ്റ്റർ ഉണ്ട് അനിയത്തി അവള് അസംഷൻ കോളേജിൽ പഠിക്കും ബികോം പൗർണമി തിങ്കൾ ഫാൻസ് ഐ ലവ് യു സോ മച്ച് ചേച്ചി ലവ് യു ടു എല്ലാവരും ലവ് യു ടു എല്ലാ ഫാൻസ് ഫാൻ പേജസിൽ അമ്മു അബി ഗൗരി ചേച്ചിയെ അറിയോ ഗൗരി ചേച്ചിയെ ഞാൻ ഒരു വട്ടമേ കണ്ടിട്ടുള്ളൂ എൻഗേജ്മെന്റ് ഡേയിൽ അന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു ഇനി ഉണ്ടല്ലോ സമയം ചേച്ചി പൗർണമി തിങ്കൾ ഇഷ്ടമാണോ ഇഷ്ടമാണ് നല്ല സ്റ്റോറി ആയിരുന്നു ഇപ്പം കുറച്ച് ക്ലൈമാക്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു നിഗമനം എനിക്കറിയത്തില്ല അസിൻ ബിജു ചേച്ചി പി സി എമേനെ ഹായ് ചേച്ചി എവിടാ പഠിച്ചത് ഞാനിവിടെ ചങ്ങനാശ്ശേരി തന്നെയാണ് പഠിച്ചത് അക്ഷര ചേച്ചി ഹരി അറിയാമോ ഏത് ഹരി കുറെ ഹരിമാർ എനിക്കറിയാം കോളേജിലും സ്കൂളിലും കുറെ ഹരിമാരുണ്ട് അതുകൊണ്ടാ ഷാജി ഷൈനി ഹായ് ഉസ്ന ഹായ് പ്രേമി ഡൈ ഹാർട്ട് ഫാൻ ഹായ് പ്രേമി പൗർണമി തിങ്കൾ ഫാൻസ് നാത്തൂനി സുഖമാണോ സുഖം സുഖം ഷാജി ഷൈനി ഏട്ടനെ കാണാറുണ്ടോ ഉണ്ടല്ലോ റൈഡർ 111 മാരേജ് എന്ന ചേച്ചി മാരേജ് ഉടനെ കാണില്ല അറിയിക്കാം പൗർണമി തിങ്കൾ ഫാൻസ് നാത്തൂനി സുഖമാണോ സുഖം കൃഷ്ണാഞ്ജന ഹായ് അർച്ചന ഹായ് എബൌട്ട് വിഷ്ണു ചേട്ടൻ അസിം ബിജു എബൌട്ട് വിഷ്ണു ചേട്ടനെ കുറിച്ച് പറയാനാണ് ഒത്തിരിയുണ്ട് എന്നെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾക്കല്ലേ അറിയാവുന്നത് നിങ്ങളല്ലേ ആദ്യം തൊട്ടേ കാണാൻ തുടങ്ങിയതും പരിചയമുള്ളതും ഓക്കെ എന്നെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾക്കറിയാം ഹരിക്കുട്ടൻ ഇപ്പൊ മനസ്സിലായി ഏഞ്ചൽ ഒരു ഹായ് തരുമോ ഹായ് കിങ്ങിണിക്കുട്ടിയെ പറ്റി എന്താ പറയുക എനിക്ക് കിങ്ങിണിക്കുട്ടിയെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കിങ്ങിണിക്കുട്ടി എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഹലോ അസിൻ ബിജു ചേച്ചി അനിയത്തി നെയിം എന്താ അനിയത്തിയുടെ പേര് കീർത്തി സഞ്ജിത ഹായ് അക്ഷര മനസ്സിലായി ഹരിയുടെ ഹരി മനസ്സിലായി അക്ഷര ഹരി മനസ്സിലായി അൻസറ ഹായ് പൗർണമി തിങ്കൾ ലൊക്കേഷൻ പോകാറുണ്ടോ അമ്മു ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇപ്പോൾ ഏജ് ഇത്രയുണ്ട് അതൊക്കെ എന്തിനാ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങളൊന്ന് പബ്ലിക്കായിട്ട് ചോദിക്കരുത് എനിക്കിപ്പം 26 പ്രിയം പൗർണമി ഫാൻ ചേച്ചിയുടെ പോയി വിഷ്ണു ഗൗരി എഡിറ്റിങ് എന്താ എൻ്റെ മെസ്സേജ് ഒന്നും കാണുന്നില്ല കുറേ ഇങ്ങനെ കയറി കയറി പോകും അതുകൊണ്ട് ചിലർക്ക് വിട്ടുപോകും കേട്ടോ സോറി വരാലോ ഒരുമിച്ച് ലൈവ് വരാം നാത്തൂനെ വിളിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എനിക്ക് ആക്ച്വലി നാത്തൂനെ വിളിക്കുന്നത് വലിയ താല്പര്യമില്ല പക്ഷെ സ്നേഹത്തോടെ വിളിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയത്തില്ല എനിക്കിഷ്ടമാണ് എൻഗേജ്മെന്റ് ഫോട്ടോ സൂപ്പർ താങ്ക് യു മെഹാന ഹായ് കെ വി വിനു ഹായ്
എസ്കർ ചേച്ചി ഒരു ഹായ് തരുമോ പ്ലീസ്. ഹായ് ഫിയ എയർ ഹോസ്റ്റസ് ആണോ? അല്ല ലവർ കെ വി ബിനു. ഹായ് അസിൻ, യു ലുക്ക് സോ ബ്യൂട്ടി. താങ്ക് യു. അഖില ഹായ്. ലൈവിൽ വരാം ദേവിക, ഞങ്ങൾ വരാം. ഉടനെ കാണില്ല, പക്ഷെ വരാം. കാവ്യ മധു, ചേച്ചി ബികോം ആണോ? അതെ. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞങ്ങള് പരിചയപ്പെട്ടത് ഈ പ്രപ്പോസലിന് ശേഷം ജസ്റ്റ് കാണാൻ വന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ലാതെ ഞാൻ ടി വി കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മ എപ്പോഴും പറയുന്നു, ഈ മോന്റെ വീട് ഇവിടെ എടുത്താ എന്നൊക്കെ പറയുമായിരുന്നു. ലൈവ് സേവ് ചെയ്യാം പാർവതി. ചേച്ചി എന്താ പഠിച്ചത്? ഞാൻ ബി കോം പഠിച്ചു, ഇപ്പൊ എം ബി എ ചെയ്യുന്നു. സുഖാണോ കെ വി വിനു? അതെ സുഖം. വിഷുചേട്ടനെ കുറിച്ച് പറ ചേച്ചി, പൊക്കി പറയണേ ആതിര. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, വിഷുചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സുഖം സുഖം സുഖം. ചേച്ചി സുഖാണോ? സുഖം. അഖില പ്രേമി പൗർണമിങ്ങൾ ഫാൻസ് ഓക്കെ. താങ്ക് യു. ആരൊക്കെ ഉണ്ട് ഇപ്പൊ ലൈവില് നോക്കട്ടെ. അക്ഷര സൂപ്പർ കപ്പിൾസ്, താങ്ക് യു. എസ്തർ 94, വിഷുചേട്ടൻ എന്തിയെ? ആ ദേവി പാർവതിന്റെ ഫാൻസ്, വി ആർ ലക്കി ടു ഹാവ് യു. താങ്ക് യു. വിഷ്ണു ഗൗരി എഡിറ്റിംഗ് സ്വാഡ്, ഒരുപാട് പറയാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും കണ്ടു പരിചയം വെച്ചു. ഓ ആയിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം. പ്രിയം പൗർണമി ഘട്ടഫൻ, ചേച്ചിയെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു എനിക്ക്. അഭിജ, ചേച്ചിക്ക് എങ്ങനെയാവ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അച്ചു ഹായ്. പ്രേമി ഡൈ ഹാർട്ട് ഫാൻ, ചേച്ചി ഒന്ന് ചിരിക്കുമോ? ഞാൻ കുറെ ചിരിച്ചു, എനിക്കിനി വയ്യ ചിരിക്കാൻ. കൃതാവ് വരെ എത്തി ചിരി ചിരിച്ച്. നയന, വിഷുചേട്ടൻ വിളിക്കാറില്ലേ? വിളിക്കാറുണ്ട്. അച്ചു, വിഷ്ണു ഏട്ടന്റെ സ്കൂൾ മീറ്റ് ആണ് കേട്ടോ. ആഹാ. ദേവിക ഫുഡ് കഴിച്ചോ ചേച്ചി? ഇല്ല, കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്, കഴിക്കണം. മനോജ്, മനു ചേച്ചി സുഖമാണോ? സുഖം. പ്രേമി പൗർണമി ഒഫീഷ്യൽ, ഹായ് ചേച്ചി. ഹായ് പ്രേമി ലവർ, ഒന്ന് ചിരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ ദൈവമേ? മതിയോ? തലേത ലിസ ജോൺ, ചേച്ചിയുടെ അംബിഷൻ എന്താണ്? എനിക്ക് അംബിഷൻ, എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് അതാണ് ഇന്ന അംബിഷൻ. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒന്ന് വർക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ തിരിച്ചിങ്ങ് വീട്ടിൽ പോന്നത്. അപ്പം എം ബി എ ചെയ്യുന്നു ഇപ്പം. ഇപ്പം ജോബ് സെർച്ചിലാണ്. പ്രേമി ഡൈ ഹാർട്ട് ഫാൻ, വിഷ്ണുവേട്ടൻ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. പ്രേമി ലവർ, ചേച്ചി എന്താ എൻ്റെ മെസ്സേജ് വായിക്കാത്തത്? അയ്യോ, കുറേ ഇങ്ങനെ കയറി കയറി പോവാട്ടോ, അതുകൊണ്ടാണ്. സോറി. അയ്യോ, ഇതെന്തോ പേരേത്? മെസ്ക്ലാദോ. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല, ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് കം ലവ് മാരേജ്. ആദ്യം വീട്ടുകാർ തന്നെ അറേഞ്ച് ചെയ്യും, അത് കഴിഞ്ഞ് നിങ്ങൾ പ്രണയിക്കുന്നു, അത്രേ ഉള്ളൂ.
അയ്യോ എനിക്ക് വയ്യ. ദേവിക ആർ ഹരീഷ് ചേച്ചി സൂപ്പറാണ്, വിഷ്ണു ചേട്ടനെ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യമാണ്. അപ്പൊ ഞാനും കൊള്ളാം. താങ്ക് യു. വീട്ടിലാണോ എസ്തർ? യെസ് വീട്ടിലാണ്. വിഷ്ണു ചേട്ടൻ ഇപ്പം ഷൂട്ടിലായിരിക്കും, കാരണം ഇപ്പൊ ക്ലൈമാക്സിലോട്ട് പോകുന്നെന്ന് തോന്നുന്നു. അപ്പൊ അതിൻ്റെതായ ബിസി ആയിരിക്കണം, ബിസി ആയിരിക്കും. ഞാൻ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല. ഉടൻ പണം പ്രോഗ്രാമിൽ മീനാക്ഷിയെ പോലുണ്ട്. അതാ ഉടൻ പണത്തില് നിഖിൽ ജയരാജ് ഹായ്. ഹരിത ഹരിതി ലക്ഷ്മി, സോറി ഹൃത്തിക് ലക്ഷ്മി, താങ്ക് യു, ലവ് യു ടു. എസ്തർ രണ്ടുപേരും കൂടിയാണ്, താങ്ക് യു. നിഖിൽ ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യോ, അതിനുള്ള ഉത്തരം. ഹായ് ഹരി. ഹെയർ സീക്രട്ട് എന്താ? ഹെയർ സീക്രട്ട് എന്താന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നും ഇല്ല. നല്ലോണം വെള്ളം കുടിക്കാം, അതെ, ഏറ്റവും നല്ല സാധനം നല്ലോണം വെള്ളം കുടിക്കാം. അതിനായിട്ട് കിട്ടിയത് ഭാഗ്യമാണ്, അതുപോലെ അതേറ്റവും വൈബായിട്ട് കിട്ടിയതും ഒരു വലിയ ഭാഗ്യമാണ്. താങ്ക് യു ഫോർ മീറ്റിംഗ് ദ ഫാൻസ്. താങ്ക് യു പ്രേം പൗർണമി ഫാൻ, താങ്ക് യു. ചേച്ചി എൻഗേജ്മെന്റിന് മുമ്പ് പൗർണമിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് യേശുവിനെ ഇടുമ്പം, അല്ലാതെ ഞാൻ ഇരുന്ന് കണ്ടിട്ടില്ല. എൻ്റെ അമ്മയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പ്രേമി ഡൈ ഹാർട്ട് ഫാൻ. ചേച്ചിയുടെ അംബിഷൻ എന്താ? പണ്ട് എൻ്റെ അംബിഷൻ എയർ ഹോസ്റ്റസ് ആവണമെന്നായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ടേ. അമ്മ അറിയാതെ ഫാൻ ഗേൾസ് ആയി. സോറി, അഞ്ജു ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച് കം ലവ് മാരേജ്. അമ്മു ആദി, ചേച്ചിയും വിഷ്ണു ചേട്ടൻ്റെയും ഗൗരി ചേച്ചിയുടെയും ട്രോള് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നത്, ഇത്ര മനോഹരമായ ട്രോളൊക്കെ ഇറക്കാൻ. പ്രീമി ഡൈ ഹാർട്ട് ഫാൻ, ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എനിക്ക് നോൺ വെജ് നന്നായിട്ട് ഇഷ്ടം, അതായത് എൻ്റെ ഫുഡൊന്നും ഇല്ല, നോൺ വെജ് ഇഷ്ടം. ചേച്ചിയുടെ വീട് എവിടെയാ? ചങ്ങനാശ്ശേരി. ദേവിക പ്രേമി പൗർണമി ഫാൻ ഗേൾ, വിഷ്ണു ചേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ? ഒരുമാതിരി വേറെയല്ലായിരുന്നു. അങ്ങനൊന്നും ഇല്ല കേട്ടോ, ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഫ്രണ്ട്, ഒരു ഫ്രണ്ട് വീട്ടിൽ കാണാൻ വരുന്നു, ഫ്രണ്ട് കുറെ നാൾക്ക് ശേഷം കാണാൻ വരുന്നു, അതുപോലത്തെ ഒരു ഫീലായിരുന്നു.
ചേച്ചിയും കൊട്ടു പിടിച്ച് ഓ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കേൾക്കാവല്ലേ. എനിക്ക് കൊട്ട് ഭയങ്കര ഇഷ്ടമാണ്, ചെണ്ടമേളവും അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് കേൾക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ ഏജ് എത്ര? 26. എസ്തർ, അമ്മയ്ക്ക് വിഷമമുണ്ടോ പൗർണമി തിങ്കൾ തീരുമ്പോ? വിഷമമൊന്നും ഇല്ല, സീരിയല്ലേ, അതൊന്നും കാണുന്നില്ല. മത്തു നേട്ടൻ ആദ്യമായി കണ്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്കോ? എനിക്ക് തിരിച്ച് അങ്ങനെ തോന്നിയില്ല. ഫുഡ് കഴിച്ചോ? നീ ചേച്ചിക്ക് ചേച്ചിയാണോ അതോ അനീറ്റിയാണോ ഉള്ളത് പ്രേമിന്റെ? എനിക്ക് അനീറ്റിയാണുള്ളത്. രൂപ ഉണ്ണി, ഹലോ. ദേവിക, എന്റെ ഫേവറേറ്റ് കളർ ഏതാ? ബ്ലാക്ക്. അനൂസ് 9206, സുഖാണോ? സുഖം. നയന, പ്രേമി സൂപ്പർ ജോഡിയല്ലേ? അതേലോ. പ്രേമിയുടെ ഹെഡ് ഫാൻ. വിഷ്ണുവേട്ടന്റെ അടുത്താണോ ചേച്ചിയുടെ വീട്? അതെ, ഒത്തിരി ദൂരമില്ല, ഏകദേശം. ദേവിക, ചേച്ചിക്ക് ഇപ്പോൾ ജോലിയുണ്ടോ? എനിക്ക് ഇപ്പം ഇല്ല, ഞാൻ 1 ഇയർ വർക്ക് ചെയ്തു, ഇപ്പം ഇല്ല, പഠിക്കുക. തലേതാലിസ, കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണോ? ലോക്ക്ഡൗൺ കാരണം ഞാൻ പഠിച്ചു കുക്കിംഗ് ചെയ്യാനൊക്കെ അറിയാം, ചെറിയൊരു മടിയുണ്ട് പക്ഷെ അറിയാം, പക്ഷെ ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. കാർത്തിക എസ്, വിഷ്ണു ചേട്ടൻ്റെ ഒപ്പം ലൈവ് വരുമോ? വരാം, കല്യാണം കഴിയുന്നു, എന്ത് ചേട്ടൻ. അനിയത്തി വീട്ടിലുണ്ടോ? ഇല്ല, അവളെ ഞാനിപ്പം അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വന്ന. ഞാൻ കുറേയൊക്കെ മെസ്സേജ് ഇതാക്കുന്നേ. സ്വാതി, ചേച്ചി യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട്, ആരുടെയൊക്കെയോ ഫേസ് കട്ട് ഉള്ള പോലെ ഉണ്ട്, ആരുടെയൊക്കെയാന്ന് എഴുതിക്കും. വെഡിങ് എന്നാ? വെഡിങ് ഉടനെ ഇല്ല. നന്ദിനി പ്രസാദി, ഹായ്. ഹലോ ഹലോ, ഹായ്. ദുഫൈ കരി, ഏട്ടന് കുക്കിംഗ് ചെയ്യാൻ ചെയ്യുന്ന ആൾ വേണമെന്നായിരുന്നു ആഗ്രഹം. അതെ, അതെനിക്കറിയാം. ആൻഡ്രിയ, ശേഷിയുടെ വീട് എവിടെ? ആ ചങ്ങനാശ്ശേരി. അയ്യോ, വിഷ്ണു ഗൗരി എഡിറ്റിംഗ് സ്ക്വാഡ് ഫ്രണ്ടാണെന്നോ മനസ്സിലായി? അല്ല, അതെന്താ പറഞ്ഞെന്ന് വെച്ചാല് ഞങ്ങള് കാണുന്നതിന് മുന്നേ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് സംസാരിച്ചായിരുന്നു ഫോണിൽ കൂടി, അപ്പം നല്ല ഫ്രണ്ട്ലി, അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതാണ് ഒരു ഫ്രണ്ട് വരുന്ന പോലെ തോന്നിയത്. ഗൗരി ചേച്ചിയുടെ ഫേസ് കിട്ടുണ്ട് കാർത്തിക എസ്. എനിക്ക് ചേച്ചിയെ കണ്ടിട്ട് അതിഥി രവിയെ പോലെ തോന്നി. രാഹുൽ കൃഷ്ണ, ഹായ്. ക്രീസി ക്വീൻ, ഹായ് ചേച്ചി, ഹായ്. ശാന്തനത്തിൽ അഞ്ജലിയുടെ ചെറിയ കട്ടുണ്ട്. ആഹാ, ഫു 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 ഫു.
गायत्री की हाय चीची लव फ्रॉम कोल्लम हाय अनुश्री हाय अयो क्रेजी क्वीन चेची सुगान सुगम काव्य शिव प्रसाद सेम नेम आनलो काव्य हाय एंडे नी मेंशन चाहिए वो रानास कार्तिक एस नाइंटी चेची नल्ल पाव आनलो शो स्लिम ब्यूटी आनले अनुश्री अरे ऐरा करे ചേച്ചി എന്നെ ഫോളോ ചെയ്യുക പ്രീമി ഫാൻ ഗേൾ ഫാൻസ് ഫുഡ് കഴിച്ചോ കഴിച്ചില്ല അമ്മറിയാതെ ഫാൻ ഗേൾ സുഖാണ് സുഖം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ആര്യ ഹായ് പാർലമെന്റിംഗ് ഫാൻ ഹലോ കമ്മൽ എവിടുന്ന റാണാസ് എനിക്കിത് തോന്നുന്നു ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാ ഇനി കുറച്ച് കളക്ഷൻ ഉണ്ട് ഈ കമ്മലുകളുടെ കമ്മലുകളാ കൂടുതൽ നീ ടു ഹായ് ചേച്ചി എൻഗേജ്മെന്റ് പിക്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു താങ്ക് യു നിധി ഹായ് ഗൗരി ചേച്ചി ഫ്രണ്ടാണോ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചത് എന്താ ഉദ്ദേശിച്ചത് ഇൻസ്റ്റാഗ്രാമിന് ഫ്രണ്ടാണോ എന്നാണോ അല്ലാതെ ഫ്രണ്ടാണോ അല്ലാതെ ഞങ്ങൾ ഇതുവരെ ഒരു വട്ടേ സംസാരിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി കാണണം സംസാരിക്കണം ചേച്ചിയെ ഇങ്ങനെ വെറുതെ കാണാൻ നല്ല രസമാണ് താങ്ക് യു ഹായ് ചേച്ചി ലക്ഷ്മി ഹായ് വിഷ്ണു ചേട്ടൻ്റെ രണ്ട് ക്വാളിറ്റീസ് പറയാമോ ഭയങ്കര ഓപ്പൺ ആണ് അതാണ് എനിക്കിഷ്ടം ഓപ്പൺ ആയിട്ടെല്ലാം പറയും പിന്നെ രണ്ടാമത്തല്ല ചേച്ചിയും ചേച്ചിയും ഒരുമിച്ച് ലൈവ് വരാമോ വരാം നോക്കട്ടെ കീർത്തി ചേച്ചി ഫാൻ ഗേൾസ് ഹായ് ജയശ്രീ ഹായ് ലൈവ് സേവ് ചെയ്യാം ചേച്ചി പൗർണമിതിങ്ങൾ ആദ്യം മുതൽ കാണാറുണ്ടോ ഗായൂസ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അമ്മ കണ്ടി അമ്മ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ചേച്ചിയുടെ മിഷേലിന്റെ ലവ് മാരേജ് ആണോ ക്രേസി ക്വീൻ അല്ല ഞങ്ങളുടെ അറേഞ്ച്ഡാണ് ഇനി ലവ് ചെയ്യുന്നത് ഇപ്പോൾ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു മിസ്റ്റർ ഗൗരി ചേച്ചി ചാറ്റ് ചെയ്യാറുണ്ടോ ആ ഇടയ്ക്ക് പാർലമെന്റിംഗ് ഫാൻ ഹലോ യോ ഗർക്കറി പോകണല്ലോ അനുശ്രീ ബോറടിക്കുന്നില്ലല്ലോ ചേച്ചി ഇല്ലില്ല അനുശ്രീ കല്യാണം കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് പ്ലാൻ അയ്യോ അങ്ങനൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എൻഗേജ്മെന്റ് വീഡിയോ എവിടെ വിഷ്ണു ഗൗരി എഡിറ്റിംഗ് സ്ക്വാഡ് ഞങ്ങൾ ആക്ച്വലി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ അമ്മിപ്പെട്ടേ ഒരു കോവിഡ് സിറ്റുവേഷൻ കൊണ്ടിട്ട് എത്തില്ല ദേവിക ചന്ദ്രൻ ഹായ് അഞ്ജു ബി ചേച്ചി റിങ് കാണിക്കുവോ വിസ്കോ നാടൻ ലുക്ക് സന ഹായ് ശ്രീതു കൃഷ്ണൻ ഫാൻ ഹായ് പ
പൗർണമി തിങ്കൾ ഫാൻസ് ഇപ്പോ ഇപ്പോ പ്രോബി ഷോ മനസ്സിലായില്ല. രാഹുൽ ചേച്ചിയും വിശ്വചേട്ടനും ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? മാമനോടൊന്ന് തോന്നല്ലേ ഗായൂസ്? സി അത് സീരിയലല്ലേ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സീരിയല് വേറെ, റിയൽ ലൈഫ് വേറെ. സീരിയലിലെ നേരെ ഓപ്പോസിറ്റാണ് വിഷ്ണുട്ടൻ റിയൽ ലൈഫിൽ, അതുകൊണ്ട് അങ്ങനൊന്നും തോന്നില്ല. അശ്വതി ഹായ്, അയ്യോ കുറെ മെസ്സേജ് പോയല്ലോ. മേധാ ഇസ് മേനോൻ, ഹായ് ചേച്ചി, ആർ യു ചേച്ചി, ഹൗ ആർ യു ചേച്ചി? ഓക്കെ, ഐ എം ഫൈൻ. ലെച്ചു ഹായ് ചേച്ചി, ഹായ്. നന്ദിനി ഹായ്. ചേച്ചി വിശ്വചേട്ടനെ കൂടി ആഡ് ചെയ്യുന്നു. അതിന് വിശ്വചേട്ടനുണ്ടോ ലൈവിൽ? അല്ല, ഐ മീൻ ഓൺലൈൻ ഉണ്ടോ? ഓർമ്മക്കുറവല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഓർമ്മക്കുറവല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ക്യാരക്ടർ വൈസ് ആണ് ഞാൻ പറഞ്ഞത്. അഞ്ചു ബി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മ, അനിയത്തി, അച്ഛൻ ദുബായിൽ വർക്ക് ചെയ്യും. റൈഡർ പേര് ഹായ് വിവിയൻ. അപ്പുച്ച ഹായ്. അപ്പുച്ചേട്ടാ എവിടാണ് നിങ്ങൾ? കുറെ ആയല്ലോ കണ്ടിട്ട്. ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഏജ് ഡിഫറൻസ് എത്രയുണ്ട്? 3 years. ഹായ് വിവിയൻ. സന ഹായ്. അനിയത്തിയുടെ നെയിം മിസ്കോ കീർത്തി. വീട്ടി അമ്മു എന്ന് വിളിക്കും. പൗർണമി തിങ്കൾ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടോ? പൗർണമി തിങ്കൾ ആരെ ചോദിച്ചത്? ആരെ ചോദിച്ചിട്ടുണ്ട്? അയ്യോ കയറി കയറി പോവുക. ഞാൻ വന്നിട്ടില്ല, എനിക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം പൗർണമി തിങ്കൾ കാണാൻ തുടങ്ങി. പക്ഷേ അമ്മ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ചില നല്ല സീൻസ് ഒക്കെ വരുമ്പോൾ എന്നെ വിളിച്ചിരുത്തി കാണിക്കും, അപ്പം കാണാറുണ്ട്. ഇടയ്ക്ക് നല്ല എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ കാണുക. ചേച്ചിക്ക് പൊസസീവ്നെസ് ഉണ്ടോ ഗായൂസ്? അത് എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയും, മറ്റുള്ളവർക്കല്ലേ തോന്നത്തുള്ളൂ. എനിക്കങ്ങനെ ഉണ്ടെന്ന് തോന്നിട്ടില്ല. ബായ് പോകുക. ടെൽ മോം ഞാൻ തിരക്കി എന്ന് വിവിയൻ. ഓക്കെ പറഞ്ഞേക്കാം. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച്ഡ് കം ലവ് മാരേജ് ആണ്. മേധ ഇസ് മേഡ് ഓൺ, ഡിഡ് യു ഹാഡ് യുവർ ലഞ്ച്? നോ. ചേച്ചി വിചാരിച്ചിരുന്നു എങ്ങനെ ആക്ടേഴ്സിനെ ആക്ടറിനെ മാരേജ് ചെയ്യാൻ പറ്റും എന്ന്. അഞ്ജു, പണ്ട് എനിക്ക് അങ്ങനെ ആക്ടർ വേണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, മീൻസ് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എന്താ, പിന്നെ അറിവൊക്കെ ആയപ്പം തോന്നി വിധിച്ചതല്ല നടക്കത്തുള്ളൂ. അതുകൊണ്ട് വിധിച്ച ആള് വന്നപ്പോൾ യെസ് പറഞ്ഞു.
ക്വസ്റ്റ്യൻ വെറുതെ എഴുതിച്ചു ഞങ്ങളുടെ ട്രോളിനെ പറ്റി എന്താ അഭിപ്രായം? നിങ്ങളുടെ ട്രോൾ നല്ല രസമാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നു നിങ്ങൾക്ക് ഇത്രയും നല്ല കഴിവുകളൊക്കെ ഉണ്ടോ എന്ന്. നല്ല കഴിവുകളാട്ടോ, പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ആ കഴിവുകൾ. അത്ര ട്രോൾ ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് ലിമിറ്റ് കടക്കരുത്. അത്ര ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ലൈവ് വരണം. വരാം. ശ്രേയ അല്ലേ ഞങ്ങളുടെ ട്രോൾ ക്വീൻ? പ്രീം പൗർണി ആണോ? എങ്കിൽ സൂപ്പർ. ചേച്ചിയുടെ വോയിസ് നല്ല ക്യൂട്ടാണല്ലോ. താങ്ക് യു. യു ഇടയ്ക്ക് കയറി വരും. ബിജുല ചേച്ചി ബൈ ബൈ. അനുശ്രീ ചേച്ചി കാലിക്കറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. വിഷ്ണു ചേട്ടന്റെ പെറ്റ് നെയിം എന്താ? ചേച്ചി എന്താണ് ചേട്ടനെ വിളിക്കാറ്? പെറ്റ് നെയിം ആയിട്ടൊന്നുമില്ല, ഏട്ടാന്നാ വിളിക്കുന്നത്. അങ്ങനെയല്ല, പക്ഷേ ചേട്ടൻ അഭിനയിക്കുമ്പോൾ ഗൗരി ചേച്ചിയായിട്ട് റോസ് അഭിനയിക്കുമ്പോൾ കുശുമ്പ് തോന്നുമോ? ഇല്ല, കാരണം അത് റിയൽ ലൈഫ് അല്ലല്ലോ. റിയൽ ലൈഫ് വേറെ, ഇൻഡസ്ട്രിയിലെ ലൈഫ് വേറെ. എൻഗേജ്മെന്റ് ഗൗരി ചേച്ചിയെ കണ്ടപ്പോൾ എന്തായിരുന്നു? നയന. എൻഗേജ്മെന്റിന് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, മിക്കവരും ഉണ്ടായിരുന്നല്ലോ ആർട്ടിസ്റ്റുകൾ. എല്ലാവരും നല്ലായിരുന്നു, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. മീൻസ് പുതിയൊരു ആളെയാണ് കാണുന്നതെന്ന് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. എപ്പോഴും എപ്പോഴും കാണാറുള്ള ഒരു പരിചയം പോലെ എനിക്ക് തോന്നി. അതുപോലെ ആയിരുന്നു. ഫുഡ് കഴിച്ചോ? പ്രേമി പൗർണിമിതിങ്കൾ പെണ്ണ് കാണാൻ വരുന്നതിന് മുൻപ് ചേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, പെണ്ണ് കാണാൻ വന്ന അന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ കുറേയൊക്കെ വിടുവാണേ, കുറേയൊക്കെ താഴ്ത്തു പോയിട്ടുണ്ട്. ആദ്യമായി ഗൗരി ചേച്ചിയെ കണ്ടപ്പോൾ എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. സാരാ സന്തോഷ്, ചേച്ചി ആരുണ്ട്? യു BTS ആർമി അല്ലേ? യെസ് ചേച്ചി, ഞാൻ പോകാൻ. ബൈ ബിജുല. ബൈ സ്വാതി. ഇയറിംഗ്സ് കൊള്ളാം. താങ്ക് യു. വിഷു ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വിഷുവിൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്. ഒരു ചേച്ചി അബുദാബിയിലാണ്, രണ്ടാമത്തെ ചേച്ചി ഇവിടെ ഉണ്ട്. സാരാ സന്തു ശാരാണ് ബയാസ് ജെ കെ. അഞ്ജല ബി, ചേച്ചി ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണല്ലേ പ്രേമി പൗർണിമിതിങ്കൾ? അതെ. ചേച്ചി വിഷു ചേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം കിട്ടിയ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആരുടെയാണ്? ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ചേച്ചി ഫേവറേറ്റ് കളർ ഏതാണ്? അരുണ. ബ്ലാക്ക്. അന്നും ഇന്നും ബ്ലാക്ക്. ബ്ലാക്ക് ഒരു വികാരമാണ് എല്ലാ പെൺപിള്ളേർക്കും. ചേച്ചി യുവർ ഡേറ്റ് ഓഫ് ബർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എന്തിനാ അറിഞ്ഞിട്ട്? സ്വാതി, സിമ്പിൾ ലുക്കാണ് ഇഷ്ടം അതോ മേക്കപ്പ്? മീഡിയം, രണ്ടും. ഒരുപാട് മേക്കപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയല്ല ഞാൻ. വിഷ്ണു ഗൗരി എഡിറ്റിംഗ് സ്ക്വാഡ് അല്ല, ലവ് അറ്റ് എന്താ ലാസ്റ്റ് സൈറ്റ് അല്ല. ഓ, മറ്റേതിന് ഉത്തരം പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, സോറി.
കാശി ഹായ് ജയശ്രീ ബൈ ചേച്ചി ബൈ അയ്യോ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ സമയമൊക്കെ അല്ലേ ഇനി എല്ലാവരും ഫുഡ് കഴിച്ചോളൂ എനിക്കും വിശക്കുന്നുണ്ട് നല്ല മണമൊക്കെ കഴിക്കുന്നുണ്ട് താഴെന്ന് അതുകൊണ്ട് ഞാനും പതുക്കെ വണ്ടി വിടട്ടെ കപ്രി ക്രൗൺ ഹായ് എന്നാ ബർത്ത്ഡേ നവംബർ 10 വിഷു ചേട്ടൻ ചേച്ചി എന്താണ് വിളിക്കുന്നത് ഇപ്പോൾ കവു എന്നാണ് വിളിക്കുന്നത് ഇടയ്ക്ക് യക്ഷിക്കുഞ്ഞേന്ന് വിളിക്കും ചിലപ്പോ കാക്കുമുത് വിളിക്കും ചേച്ചി അഭിനയിക്കുമോ മുർഷിദ ഞാൻ അഭിനയിക്കത്തില്ല പ്രീം പ്രീമിയുടെ ഹലോ ഒരു ഹായ് തരൂ ഹായ് പ്രീമി പോവാറായപ്പോഴാണ് എല്ലാവരും വരുന്നത് ലച്ചുതായിക്കില്ല ചേച്ചി പോവാണോ എനിക്ക് വിശക്കുന്നുണ്ട് കുട്ടികളെ നിങ്ങൾക്ക് വിശക്കുന്നില്ല ഇൻസ്റ്റാ ഡ്യൂഡ് ഹായ് ജിഷ പി മനു കാവ് ചേച്ചി കാവ് ചേച്ചി ഹലോ വിഷ്ണു ഗൗരി ഡ്രീം സ്ക്വാഡ് രക്ഷിക്കുഞ്ഞേ അനുശ്രീ മ്യൂസിക് ചേട്ടൻ ഇനി വിളിക്കുമ്പോൾ അന്വേഷണം പറയണേ എന്റെയും അന്വേഷണം പറയണേ പറഞ്ഞേക്കാം അരുണാദേവി ബൈ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യൂ ഞാൻ അയച്ചിട്ടുണ്ട് അഞ്ജു ബി ഓക്കെ നോക്കാം ചേച്ചി വിൽ യു കുക്ക് മേധാസ് മെനു യെസ് ആവശ്യത്തിന് കുക്ക് ചെയ്യാറുണ്ട് ക്രേസി ക്വീൻ ബൈ ബ്ലാക്ക് ബ്ലാക്ക് മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലാക്ക് ചേ ബ്ലാക്ക് ഇപ്പോൾ എന്താ പഠിക്കുന്നേ കാർത്തിക ഞാൻ ഇപ്പോൾ എം ബി എ ചെയ്യും ഫേവറേറ്റ് ഫുഡോ ഫേവറേറ്റ് ഫുഡ് ഇന്നതൊന്നുമില്ല നോൺ വെജ് ഇഷ്ടമാണ് ലൈവ് സേവ് ചെയ്യാൻ ഞാൻ ചേട്ടൻ കാണാൻ വരാറുണ്ടോ പിന്നെ വരാറുണ്ട് ചിന്നു അച്ചൂസ് ഒരു ഹായ് പറയൂ ചേച്ചി ഹായ് അയ്യോ അയ്യോ ഒന്നരയൊക്കെ കഴിഞ്ഞോ ഒരു ഹായ് തരുമോ ഹൃത്തിക് ലക്ഷ്മി ഹായ് കാവ്യ അജയൻ ചേച്ചിയെ വിഷ്ണു ചേട്ടൻ ചേച്ചിയെ വിഷ്ണു ചേട്ടന് സുഖമാണ് സുഖം അയ്യോ വിഷ്ണു ചേട്ടൻ വന്നു വിഷ്ണു ചേട്ടന്റെ ബുള്ളറ്റ് കയറിട്ടുണ്ട് കയറിട്ടുണ്ട് അയ്യോ വിഷ്ണു ചേട്ടൻ വീഡിയോ റിക്വസ്റ്റ് ഒക്കെ അയച്ചേക്കുന്നല്ലോ സീക്രട്ട് ബിഹൈൻഡ് യുവർ ബ്യൂട്ടി ചേച്ചി സന്തോഷമായിട്ടിരിക്കുക വിഷുവിനെ ആഡ് ചെയ്യാനാണോ എനിക്ക് റിക്വസ്റ്റ് ഒക്കെ അയച്ചേക്കുന്നു വിഷുത്തവണ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഭയങ്കര കത്തിവെപ്പ് 1 മണിക്കൂർ ആവുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യപ്പത്തെ കാവുജി നായർ ലൈവ് നടിക്കുന്നു വ്യൂഷിപ്പ് കറിയല്ലോ പിന്നല്ല എന്താ വിചാരിച്ചത്
എന്താ പിന്നെ വിചാരിച്ചത്? കൊള്ളാം കൊള്ളാം, അടിപൊളി ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കണം, വിശക്കുന്നു. പോവാൻ ഒരുങ്ങുമ്പോഴാണ്. ആണോ? ഓക്കെ. ഹായ് ഹായ് എവരിവൺ, എല്ലാരും ഇരുന്നുള്ള കത്തിവെപ്പാണല്ലേ. പോവാ പോവാ, ഞാൻ പോവാ. എന്താണ് മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ പുറത്ത് പോയിട്ട് വന്നതാ, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ലേ. പോ. ഇല്ല, അവള് ഫ്രണ്ട് വീട്ടിൽ പോയി. എവിടെ പോയി? ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഞാൻ അവളെ കൊണ്ട് വിട്ടിട്ട് വന്നു. ഹായ്. ഏ, വന്ന ആ വന്നു ദാ എന്റെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോവാ. ഓക്കേ, ശരി ശരി. എന്നോട് പറയാണ്ട് നീ ബുദ്ധിപൂർവ്വമായിട്ട് കേറിയതല്ലേ. ആഹാ, കൊള്ളാം. വിഷ്ണു കേറുമ്പോഴും പറയാറൊന്നും ഇല്ലല്ലോ. ഞാൻ വിഷ്ണു കേറുമ്പോഴും പറയാറൊന്നും ഇല്ലല്ലോ. എന്തായാലും പിള്ളേരൊക്കെ നിന്നെ സൗണ്ട് കേക്കണം. ലൈവ് ക്ലൈമാക്സ് ആയോ ദൈവമേ. ക്ലൈമാക്സ് ദൈവത്തിന് ഹായ് കൊടുക്കുവോ? അതെ, അമ്മു ചോദിക്കുന്നു രേവതിക്ക് ഹായ് കൊടുക്കുവോ. എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്. ആഹാ, ഇപ്പൊ വ്യൂവേഴ്സ് കൂടിയല്ലോ. എല്ലാരും ആഗ്രഹം സാധിച്ചല്ലേ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ല. ഞാൻ പ്രതീക്ഷയില്ല വരുമെന്ന്. നീ പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്യാറുള്ളൂ. ഹായ് എല്ലാവർക്കും, ഹായ് എല്ലാവർക്കും, ഹായ് എല്ലാവർക്കും. നിങ്ങൾ എവിടെയുണ്ട്? ഞങ്ങൾ രണ്ടു രണ്ട് സ്ഥലത്താ. ഞാൻ എന്താ പുറത്താണ്, കണ്ടില്ലേ? ഞാൻ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് പറ്റോണ്ടേ ഇരിക്ക. അതെ, ഹായ് ഹായ് ഹായ്. എടി, നിന്റെ ലൈവ് നടക്കട്ടെ. ഞാൻ ഞാൻ പോവാ, ഞാൻ നിർത്തുവാ, വിശക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, ബൈ ബൈ ബൈ. ഞാൻ ലൈവ് വരാം. ഇവള് മുറിയാവത്തില്ല. അപ്പൊ ഞാൻ കേറി വരും വലിഞ്ഞ്. നോക്കൂ, അതെ, എന്റെ എല്ലാ ലൈവിലും നീ വലിഞ്ഞു കയറാറില്ലേ. ഓക്കെ ശരി, ബൈ ബൈ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ ഞാനും വണ്ടി വിടട്ടെ. ബൈ 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 ബൈ. അപ്പൊ ശരി, ബൈ. വളരെ സന്തോഷം എല്ലാവരോട് സംസാരിച്ചപ്പോ. ബൈ. ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാം ഞാൻ. അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചോളൂ. ടാറ്റാ ബൈസ്.